തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടവണയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ച് എടവണ പോലീസ്. എടവണ സിഐ സുനീഷ് കെ തങ്കച്ചന്റെ അധ്യക്ഷതയിലായിരുന്നു എടവണ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് യോഗം ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് എടവണ പോലീസ് സ്റ്റേഷനിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ യോഗം വിളിച്ചത്. കോവിഡ് പ്രോട്ടോകോളും ഹൈക്കോടതി ഉത്തരവുകളും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പറഞ്ഞു. എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്റ്റേഷനാണ് എടവണ. നമുക്കിപ്പോൾ എടവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എടവണ പോലീസ് സ്റ്റേഷൻ കീഴിൽ എടവണ പഞ്ചായത്തിലെ 22 വാർഡുണ്ട്. തിരുവാലിയുടെയും തൃക്കണ്ണമലയുടെയും 6 വാർഡ് വെച്ചിട്ടാണ് നമുക്ക് സ്റ്റേഷൻ പരിധി വരുന്നത്. 2015 നമുക്ക് 75 ബൂത്ത് ഉണ്ടായിരുന്നു, നമുക്ക് 3 ബൂത്തിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ആമയൂരും ഈസ്റ്റ് ചാത്തല്ലുമാണ് നമുക്ക് ഇത്തിരി സെൻസിറ്റീവ് കാറ്റഗറിയിലുള്ള ബൂത്തുകൾ. പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ വർഷം നമ്മൾ പ്രശ്നമൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല, രണ്ടെണ്ണം സെൻസിറ്റീവിൽ വരുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇതുവരെ വളരെ സമാധാനപരമായിട്ടാണ് നമ്മുടെ ഇലക്ഷൻ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമുക്കിപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും കൂടെ വേണം നമ്മുടെ ഇലക്ഷൻ പ്രചാരണവും ബാക്കിയുള്ള പ്രവർത്തനങ്ങളും നടത്താൻ എന്നുള്ളതാണ് ഞങ്ങൾക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിൻ്റ്. അപ്പോൾ ഈ ഇപ്പോൾ തന്നിരിക്കുന്ന ഇലക്ഷനായിട്ട് മുൻനിർത്തി ഇവർ തന്നിരിക്കുന്ന മാനദണ്ഡങ്ങളെല്ലാം കോവിഡിനെ കൂടെ പരിഗണിച്ചുകൊണ്ടാണ്. അപ്പം സാനിറ്റൈസർ, അതിൽ മാസ്ക്, സാമൂഹ്യ അകലം, അത് തന്നെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഇലക്ഷൻ കഴിയുമ്പം കോവിഡിൻ്റെ വ്യാപനം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന് വരുന്ന ഇവരും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു പ്രധാന പോയിൻ്റ്. അപ്പോൾ ഈ ഇപ്പം നമുക്ക് ഇതുവരെ വന്നിരിക്കുന്ന അധികമില്ല, എന്നാൽ ഒന്ന് രണ്ട് പരാതികളെന്ന് പറയുന്നത് റോഡിൽ രാഷ്ട്രീയ പാർട്ടികൾ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് പൊതുജനം പരാതി തരുന്നുണ്ട്, അതല്ലാതെ ബാക്കിയുള്ള നമുക്ക് മേല് ഉദ്യോഗസ്ഥരെ എസ് ഒ പെറ്റീഷൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കാരും ഉത്തരവാദിത്വം കാണിക്കണം. അതായത് റോഡിൽ എഴുതില്ല എന്നുള്ള എല്ലാവരും സ്വയം ഒരു തീരുമാനം എടുക്കണം. അതല്ല, നമുക്കിനി ഒരു പരാതി വന്നാൽ നമുക്ക് ആ പരാതിയുടെ ഭാഗമായിട്ട് നമ്മൾ PWD നമ്മൾ അറിയിക്കുക. അപ്പോൾ PWD അതാത് പാർട്ടിക്കാർക്ക് നോട്ടീസ് വരികയും PWD ആണ് ഇത് മായ്ക്കുന്നതെങ്കിൽ അതിൻ്റെ ചിലവ് ആ പാർട്ടി വഹിക്കുകയും വേണ്ടി വരും, ആ സ്ഥാനാർത്ഥി വഹിക്കുകയും വേണ്ടി വരും. അപ്പോൾ അത് പാർട്ടി ആ സ്ഥാനാർത്ഥിക്ക് ഒരു ബുദ്ധിമുട്ട് വരും, പാർട്ടിക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അത് നമ്മളത് പരമാവധി അത് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക. അത് ചെറിയ നമ്മുടെ പിള്ളേരാണ് കൂടുതൽ, കുട്ടികൾക്കാണ് ഈ റോഡിൽ എഴുതുന്നതിൻ്റെ ഒരു ഇത്, അവരുടെ ആവേശം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പോൾ റോഡിൽ എഴുതുന്നത്, അതുപോലെ പബ്ലിക് പൊതുമുതലുകളിൽ എഴുതുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് നമുക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു പോരായ്മ പറയാനുള്ളതുകൊണ്ട് എടുത്ത് ഞാൻ പറയുകയാണ്. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും വളരെ ഭംഗിയായിട്ടാണ് നടത്തുന്നത്. നമുക്കിതുവരെയായിട്ട് ഒരു ഇൻസിഡൻറ്റ് പോലും, അതായത് ഒരു പോലീസിൻ്റെ ഇടപെടൽ വേണ്ടി വരുന്ന ഒരു സംഭവ വികാസം പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ശരിക്കും അങ്ങേയറ്റം പ്രശംസനീയമാണ്. അത് എല്ലാ പാർട്ടിക്കാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പ്രചരണ രംഗത്ത് 5-ൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല. മാസ്ക്, സാനിറ്റൈസർ, സാമൂഹിക അകലം തുടങ്ങിയവ പാലിച്ചു വേണം തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ. റോഡ് ഷോയ്ക്കും തെരഞ്ഞെടുപ്പ് റാലികൾക്കും കർശന നിയന്ത്രണങ്ങളാണുള്ളത്. ജാഥ, ആൾക്കൂട്ടം, കൊട്ടിക്കലാശം, ഹാരാർപ്പണം, ബൊക്ക, ഷാൾ അണിയിക്കൽ എന്നിവ നിരോധിച്ചിട്ടുണ്ട്. പൊതുസ്ഥലത്ത് പ്രചരണ ബോർഡുകളും മറ്റും സ്ഥാപിക്കുന്നതും ഒഴിവാക്കണമെന്നും കോടതി ഉത്തരവുകൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കർശന നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എടവണ.